യുവാക്കൾക്കിടയിലെ ലഹരിയുടെ ഉപയോഗത്തിന്റെ തീവ്രതയും വ്യാപ്തിയും എത്രത്തോളമുണ്ട്, അതിലേക്ക് കൃത്യമായ സൂചന നൽകുന്നതാണ് ഈ കണക്കുകൾ. ഉടുമ്പൻചോല എക്സൈസ് സർക്കിൾ ഓഫീസിലും ഉടുമ്പൻചോല എക്സൈസ് റേഞ്ച് ഓഫീസിലുമായി ഈ വർഷം രജിസ്റ്റർ ചെയ്തത് 109 കഞ്ചാവ് കേസുകളാണ്. ഇതിൽ അറസ്റ്റിലായ 72 പേർ 18-നും 25-നും ഇടയിൽ പ്രായമുള്ളവരാണ്. കമ്പംമെട്ട്, ബോഡിമെട്ട്, ചിന്നാർ, കുമളി ചെക്ക് പോസ്റ്റുകളിൽ 68 കേസുകളിലായി 109 പേരാണ് പിടിയിലായത്. ഇതിൽ 75% പേരും യുവാക്കളും വിദ്യാർത്ഥികളുമാണ്. നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് രജിസ്റ്റർ ചെയ്ത 11 കേസുകളിലെ 14 പ്രതികൾക്കും പ്രായം 22 വയസ്സിൽ താഴെ മാത്രം. ഇടുക്കിയിൽ രജിസ്റ്റർ ചെയ്ത 440 കേസുകളിൽ 240 കേസുകളിലെ പ്രതികളുടെ പ്രായവും 25 വയസ്സിൽ താഴെയാണ്. പ്ലസ് ടു തലത്തിലാണ് കഞ്ചാവിൻ്റെ ഉപയോഗം. അത് ഒരു ബിടെക് തലങ്ങളിലേക്ക് പോകുമ്പോൾ അവർ കഞ്ചാവിൽ നിന്നും മറ്റ് സിന്തറ്റിക് ഡ്രഗുകളിലേക്കും ഉയർന്ന ഡ്രഗുകളിലേക്കും പോകുന്നതായിട്ട് നമുക്ക് LSD പോലുള്ള സ്റ്റാമ്പുകളും മറ്റും അവൈലബിളാണ്. കഞ്ചാവിൻ്റെ വില താരതമ്യേന കുറവായതുകൊണ്ട് അത് സ്കൂൾ കുട്ടികൾക്ക് അത് ലഭ്യമാക്കാവുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്ലസ് ടു തലത്തിലാണ് ഇതിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എൻജിനീയറിങ് കോളേജ് തലത്തിലും ഇത് വളരെ വിപുലമായ തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. അല്ല, യുവാക്കൾ ഇത് വലിച്ചു തുടങ്ങുകയും അവർക്ക് ഇത് പിന്നീട് ഇത് വലിക്കാനായിട്ട് ഇതിൻ്റെ പണം കിട്ടാതെ വരുമ്പോൾ ഓൾറെഡി അവരറിയാതെ ഇതിൻ്റെ കാരിയർമാരുടെ മാറുകയും സെല്ലർമാരാകുകയും പിന്നീട് അവർ വൻതോതിൽ പിടിക്കപ്പെടാത്ത സാഹചര്യം വരുമ്പോൾ അവരിത് വൻതോതിൽ കമ്പത്ത് തമിഴ്നാട്ടിൽ പോയി ഇത് കൊണ്ടുവന്ന് വിൽപ്പനക്കാരാകുന്നു. അങ്ങനെ അവരറിയാതെ ആ ചെയിനിൻ്റെ ഭാഗമാകുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇടുക്കി ജില്ലയിലുള്ള യുവാക്കളാണോ ഇത്തരം കേസുകളിൽ പെടുന്നത്, അതോ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ? അല്ല, ഇടുക്കി ജില്ലയിലുള്ള യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ചെക്ക് പോസ്റ്റിലെ നിരീക്ഷണം ഉണ്ടെന്ന്. അവരതുകൊണ്ട് ആ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളിലൂടെയായിരിക്കും അവർ കൊണ്ടുവരുന്നത്. ഇടുക്കി ജില്ലക്കാരായിട്ടുള്ള യുവാക്കൾ വളരെ കുറവാണ്. തിരുവനന്തപുരം മുതൽ കോഴിക്കോട്, കണ്ണൂർ എല്ലാ ജില്ലകളിലെയും യുവാക്കളാണ് അവിടെ പിടിക്കപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ഇന്ന ജില്ലയൊന്നുമില്ല, എറണാകുളം ജില്ലയോ തൃശ്ശൂർ, കൊല്ലം, തിരുവനന്തപുരം, അങ്ങനെ എല്ലാ ജില്ലകളിലും യുവാക്കളും പിടിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. അത് അനധികൃതമായിട്ട് ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇതുപോലത്തെ DJ പാർട്ടികൾ നടക്കുന്നുണ്ടെന്നുള്ള രഹസ്യവിവരം നമുക്കുണ്ട്. പ്രത്യേകിച്ച് വട്ടവട പോലുള്ള സ്ഥലത്ത് ഈ മാജിക് മഷ്റൂം എന്ന് അറിയപ്പെടുന്ന ഒരു കൂണുണ്ട്. സിലോസൈബിൻ എന്ന സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അടങ്ങിയിട്ടുള്ള കൂണാണത്. അതിൻ്റെ അതുപയോഗിക്കാനായിട്ട് അതിൻ്റെ ആ മരുന്ന് ആസ്വദിക്കാനായിട്ട് ഒരുപാട് ചെറുപ്പക്കാർ അവിടെ വരുന്നതായിട്ട് നമുക്കറിയാം. പക്ഷേ അതിൻ്റെ രഹസ്യ സ്വഭാവം ആയിട്ടുള്ളൊരു ന്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് കേസുകൾ, സിലോസൈബിൻ്റെ കേസുകൾ ആ ഭാഗത്ത് നമുക്ക് എക്സൈസിനും പോലീസിനും ഒക്കെ ഇതിനു മുമ്പ് ലഭിച്ചിട്ടുണ്ട്. പ്ലസ് ടു മുതൽ BTech എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ വരെ കഞ്ചാവ് കേസിൽ അറസ്റ്റിലാവുന്നുണ്ട്. ആഡംബര കാറുകളും ബൈക്കുകളുമാണ് കഞ്ചാവ് കടത്താൻ ഉപയോഗിക്കുന്നത്. ഇടുക്കിയിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരികൾ കടത്തുന്നതിനിടെ പിടിയിലായ യുവാക്കളുടെ എണ്ണം മാത്രമാണിത്. ഇതിൻ്റെ 10 മടങ്ങാണ് ഈ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരികൾ ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളുടെയും കുട്ടികളുടെയും എണ്ണം.